കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്ന ഒരു കാറ്റഗറിയാണ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് മസ്റ്റ് വീഡിയോസാണ് ആപ്സ് എന്ന് എന്നത് അതിലൂടെ നമ്മൾ ആപ്സ് തോതിലുള്ള ലക്ഷക്കണക്കിന് ആപ്പ്സ് ഇതൊക്കെ എന്താണ് എന്തിനാണെന്നു പോലും അറിയത്തില്ലാത്ത കുറേ ആപ്സ് അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതാനും ചില ആപ്പ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുക ഉദ്ദേശമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൻ്റെ കമൻസിലൊക്കെ പോയി ചെക്ക് ചെയ്ത് നിങ്ങളുടെ സജഷൻസും അഭിപ്രായം അനുസരിച്ചുള്ള ഏതാനും ചില ആപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് സ്വദേശി മീ ബിലൻ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഏറ്റവും ആദ്യത്തെ ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഇവിടെ കണ്ടു കാണും ഈ ഒരു വിജിറ്റ് ഇതിൽ മലയാളം നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാനാണ് ഈ ഒരു ആപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് മാഗ്നെറ്റ് എന്നാണ് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട എന്തെങ്കിലും ഗോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊന്നെങ്കിലും ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് എപ്പോഴും നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ എന്ന് പറയുന്നതാണ് ഇത് നമ്മൾ താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും അതിൽ ടാപ്പ് ചെയ്യുക ആ പ്ലസ് ഐക്കിലും ടാപ്പ് ചെയ്ത ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഇതിൽ സ്റ്റൈൽ മാഗ്നെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഫോട്ടോസ് ഉണ്ട് ടെക്സ്റ്റ് ഉണ്ട് അതായത് ഈ ഫോട്ടോസിൻ്റെ ഓപ്ഷനാണ് നമുക്ക് നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം പിന്നെയുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ടെക്സ്റ്റിലാണ് നമ്മൾ മുമ്പേ കണ്ട പോലെ മലയാളമൊക്കെ ടൈപ്പ് ചെയ്ത് ഇവിടെ നമുക്ക് ധാരാളം ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ അപ്ഡേറ്റ് കൊടുക്കുക അപ്ഡേറ്റ് കൊടുത്തതിനു ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കണം കണ്ടിന്യൂ ഇല്ല നമുക്ക് ഈ എന്തെങ്കിലും പേര് കൊടുക്കണമെന്നുള്ളതിൽ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു പേര് കൊടുക്കാം കണ്ടിന്യൂ കൊടുക്കുവാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഷെയർ ലൈറ്റർ ടാപ്പ് ചെയ്ത് ഡൺ ഡൺടിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ സെറ്റപ്പ് ചെയ്ത മാഗ്നെറ്റ് അവിടെ റെഡിയാകുന്ന ആകും ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാം വൺസ് ഇത് ആഡ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഇത് ഹോൾഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇവിടെ എഡിറ്റ് വിജയത്തിൽ നിന്ന് ഓപ്ഷൻ വരും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഗുണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ വരും ഇത് കേട്ടോ ഇങ്ങനെ നമുക്ക് ഓരോ വിജിറ്റുകളും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ ആപ്പ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സാധനമാണ് സ്പ്ലിറ്റ് ക്ലൗഡ് എന്നാണ് അതിൻ്റെ പേര് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം അതായത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഒരു ഇയർപോഡ്സ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ആയിട്ടുള്ള ഇയർ ബഡ്ഡുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ രണ്ട് ബഡ്ഡീന്നും രണ്ട് ഡിഫറന്റ് ടൈപ്പിലുള്ള പാട്ടുകൾ अरे समय ഒരേ സമയം നമുക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയാണ് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചതാ ആദ്യം നമ്മളെ എയർപോർട്ട് എടുക്കുന്നു ഇനി നമ്മളുടെ ഈ രണ്ട് സ്റ്റിമുകളിലും നമുക്ക് ഡിഫൻറ്റ് ടൈപ്പുള്ള പാട്ടുകൾ സ്ട്രീം ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് താഴെയും മേലും താഴെ ജസ്റ്റ് ഇവിടെ താപ്പിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് നമ്മുടെ സൗണ്ട് ക്ലൗഡിൽ നിന്നാണ് വരുന്നത് സൗണ്ട് ക്ലൗഡ് ഫ്രീ ആയിട്ടുള്ള സ്ട്രീമിംഗ് സർവീസ് ആണ് അതല്ല ഇനി ഇപ്പോൾ സൗണ്ട് ക്ലൗഡിൽ ഇല്ലാത്ത പാട്ടുകൾ നിങ്ങൾ ഫോണിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഫോണിൻ്റെ ലൈബ്രറിയിൽ നിന്ന് ആക്സസ് ചെയ്യാം ഷാപ്പിൾ മ്യൂസിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾക്ക് പാട്ടുകൾ സെർച്ച് ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ ഒരു പാട്ട് ഇവിടെ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് താഴെ വേറൊരു പാട്ട് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം പിന്നെ ഞാൻ ഇവിടെ ഈ ഒരു പാട്ട് ഞാൻ സെലക്ട് ചെയ്യും ഇനി നിങ്ങളുടെ രണ്ട് എയർപോർട്ടിലെടുത്ത് നിങ്ങൾ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് എയർപോർട്ടിലും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാട്ടുകളായിരിക്കും സ്ട്രീം ചെയ്യുന്നത് മൂന്നാമത്തെ ആപ്പ് എന്ന് പറയുന്നത് ലൈഫ് എയർ എന്ന് പറയുന്ന ആപ്പാണ് ഈ ഒരു ആപ്പിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് പല സമയത്തും നമ്മളിപ്പോൾ വീട്ടിലില്ല നിങ്ങളുടെ പപ്പായ്ക്കും മമ്മിക്കും അല്ലെങ്കിൽ പ്രായമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ടിവിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ചിലപ്പം സാധാ കോൾ ചെയ്ത് നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇന്നതാണ് ഇവിടെയാണെന്നൊക്കെ കാണിച്ചു കൊടുക്കും പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായില്ല എന്ന് വരാം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലൈഫ് എയർ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഓരോ കാര്യങ്ങൾ വരച്ചു കൊടുക്കാൻ സാധിക്കും അതായത് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരെയാണോ വിളിക്കേണ്ടത് അവരെ ഡയറക്റ്റ് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും ഈ ഒരു ഓപ്ഷനിൽ അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് സ്പെസിഫിക് ആയിട്ട് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആരോടെ ഓപ്ഷൻ ഉണ്ട് ആരോ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയാണ് സംഭവം എന്നുള്ളത് പോയിന്റ് ചെയ്ത് റിയൽ ആയിട്ട് അവരുടെ ഫോണിലും അത് കൃത്യമായിട്ട് കാണിക്കും ഇന്ന സ്ഥലത്താണ് ആ സംഭവം എന്നുള്ളത് നീ ഇതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വരച്ചു കൊടുക്കണം ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് വെച്ച് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് സംഭവം എന്നുള്ളത് അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും നാലാമത്തെ ആപ്പ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ക്രോപ്പ് എന്ന് പറയുന്ന ആപ്പാണ് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും സ്പ്ലിറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ സ്ക്രീൻഷോട്ടിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആപ്പിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോ ഐക്കൺ കാണാം അതിൽ ടാപ്പ് കാണണം നമുക്ക് സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീൻഷോട്ടിൻ്റെ ഓപ്ഷനിലേക്ക് പോകാം ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ട സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിന് ശേഷം ആ സ്ക്രീൻഷോട്ട് ഇവിടെ വരും അതിൽ ഈ ഒരു മാർക്ക് ചെയ്തേക്കുന്ന ഓപ്ഷൻ കണ്ടോ നമുക്കിവിടെ മാർക്ക് ചെയ്യാം അതിപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഈ സൈഡിൽ ഒരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളേഴ്സ് ബേസിൽ നമുക്ക് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം ഏതാണ് മാർക്ക് ചെയ്തേക്കണെന്നുള്ളത് അതിനുശേഷം ഞാൻ എനിക്കിപ്പോൾ ഈ കവറേജ് എക്സ്പയറി കവറേജ് എക്സ്പെയർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു സിസറിൻ്റെ അയക്കണുണ്ട് അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മുറിഞ്ഞു കിട്ടും ഇങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ടുകൾ കട്ട് ചെയ്യാൻ സാധിക്കും വളരെ സിംപിളാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അടുത്ത ആപ്പ് എന്ന് പറയുന്നത് ഒരു കാൽക്കുലേറ്റർ ആപ്പാണ് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സയന്റിഫിക് അതേപോലെ തന്നെ നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ആപ്പിന്റെ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഇന്റർഫേസ് ആണ് ഇതിൽ നമുക്ക് സാധാരണ നമ്മുടെ കാൽക്കുലേറ്റർ വരുന്ന എല്ലാ കാര്യങ്ങളും അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ബേസിക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ ഇപ്പോൾ കിടക്കുന്നത് ഇനി അത് മാറ്റി സെന്റിഫിക്കിലേക്ക് ആക്കുവാണെങ്കിൽ നമ്മളെ സയന്റിഫിക്ക് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് നമ്മുടെ നോർമൽ കാൽക്കുലേറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ നോർമൽ കാൽക്കുലേറ്റർ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്താൽ നമുക്ക് സയൻറ്റിഫിക്കിലേക്ക് പോകാം പക്ഷെ നോർമൽ കാൽക്കുലേറ്റർ ഇല്ലാത്ത കുറച്ച് ഓപ്ഷൻസ് ഇതിലുണ്ട് സയൻറ്റിഫിക്കിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ കറൻസി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കറൻസി അപ്ഡേറ്റ്സ് നമ്മുടെ യു എസ് ഡി ടു ഐ എൻ ആർ അതെല്ലാം നിങ്ങൾക്ക് ഗൾഫിലെ റേറ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ധാരാളം ഗൾഫ് മലയാളീസ് നമ്മളുടെ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് ആട് സബ്സ് കറൻസി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുക അവിടെ നിങ്ങൾക്ക് ഏത് കറൻസി ആണ് വേണ്ടത് ഇപ്പം ബഹറിൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബഹ്ററിൻ ദിനാർ എനിക്ക് സെലക്ട് ചെയ്യാം ആട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ ും അടുത്ത നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് കളറൈസർ എന്ന് പറയുന്ന ആപ്പാണ് ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ആപ്പ് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളൊക്കെ നമുക്ക് കളറൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് സ്കാൻ ഓർ അപ്ലോഡ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ അതായത് നിങ്ങൾക്ക് ലൈവ് ഒരു ഫോട്ടോ നിങ്ങളുടെ പഴയ ആല്പത്തിനകത്തെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിലേക്കൊണ്ട് പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജ് ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കളറൈസ് ചെയ്യാം അതിനു നമ്മൾ സ്കാൻ സ്കാനാൻഡ് അപ്ലോഡ് വന്ന ഓപ്ഷനിൽ പോവുക ഇമ്പോർട്ടൻറ്റ് തന്നെ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഇമേജ് അത് അത് പ്രോസസ്സ് ചെയ്യും വൺസ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഇമേജ് എങ്ങനെയാണ് അത് റീ കളർ ചെയ്ത് എടുത്തതെന്നുള്ളത് നമുക്ക് ഒറിജിനൽ സ്കിൻ ടോൺ കാണാൻ സാധിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് ഒറിജിനൽ കളർ വൺസ് ഇത് കളറൈസ് ചെയ്ത് കഴിയുമ്പം നമുക്കത് ഡൺ അടിക്കാം ഡൺ അടിച്ചതിന് ശേഷം നമുക്ക് ഇത് ഇമേജ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഇമേജിൽ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുന്നതിനു ശേഷം താഴെ ഒരു ഷെയർ ഓപ്ഷൻ കാണും അതിൽ ടാപ്പ് വേണമെങ്കിൽ നമുക്ക് സേവ് ഓപ്ഷൻ കാണും അപ്പോൾ നമ്മൾ സേവ് ഇൻ ഗുഡ് ക്വാളിറ്റി എന്നാണ് ഓപ്ഷൻ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഫോട്ടോ ലൈബ്രറിയിൽ സേവ് ആയിരിക്കും അടുത്ത എന്ന് പറയുന്നത് ഫോക്കസ് ലോക്ക് എന്ന് പറയുന്ന ആപ്പാണ് ഈ ഒരു ആപ്പ് നമ്മൾ ആദ്യം കണ്ട ആപ്പ് പോലെ മാഗ്നെറ്റ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അതൊരു ഇത് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് അന്നു വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞതാണ് താഴെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാം ഇതിൽ നിങ്ങൾക്ക് ഫോട്ടോയുടെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വാൾ ഇതിനകത്ത് തന്നെ കുറച്ച് വാൾപേപ്പേസ് ഉണ്ട് അത് സെലക്ട് ചെയ്യാൻ സാധിക്കും അതല്ല നമ്മളെ ഫോട്ടോ ലൈബ്രിക്കാത്ത ഓപ്ഷൻസ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോസ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസ് എന്നാണ് ഓപ്ഷൻ ഉണ്ട് അത് ഒന്ന് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ആഡ് ചെയ്തിന് ശേഷം നമുക്ക് ഇവിടെ പ്ലസ് ഐക്കണുണ്ട് അവിടെയാണെങ്കിൽ നോട്ട് അല്ലെങ്കിൽ ഗോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ആണ് അതിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ലൈബ്രറിക്കാത്തതൊട്ട് നമുക്ക് ഈ ഒരു വാൾപേപ്പർ അങ്ങനെ തന്നെ സേവ് ചെയ്യാൻ സാധിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും അടുത്ത ആപ്പ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ എക്സ് എന്ന് പറയുന്ന ആപ്പാണ് ആണ് പറയുന്ന ഒരു പറഞ്ഞൊരു സബ്സ്ക്രിപ്ഷൻ ൻ മാനേജിങ് ആപ്പാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നും കൊണ്ട് ആഡ് ചെയ്യാം അതായത് ഇവിടെ ഒരു ആഡ് ഐക്കൺ ഉണ്ട് അതിൽ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സംഭവം ആണ് നിങ്ങൾ ഇപ്പോൾ എടുത്തേക്കുന്നതെന്നുള്ളത് ഇവിടെ ധാരാളം പ്രീ പ്രീഇൻസ്റ്റാൾ ആയിട്ട് കുറയണുണ്ട് അതിൽ നമുക്ക് സെർച്ച് ചെയ്യാം എന്താ വേണമെന്നുള്ളത് ഇപ്പോൾ ഞാനിവിടെ ആണ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്കിവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രൈസ് നമ്മൾ പെർ മന്ത്ലി അടയ്ക്കുന്ന പ്രൈസ് എത്രയാണ് അതിവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു അതുപോലെ തന്നെ ബില്ലിംഗ് സൈക്കിൾ എങ്ങനെയാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ബില്ലിംഗ് ഡേറ്റ് എന്നാണ് നമ്മളുടെ ആ ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് റിമൈൻഡർ നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ റിമൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബില്ല് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഇത് നമുക്ക് റിമൈൻഡ് ചെയ്യും ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ യു എസ് ഡി ആണ് കിടക്കുന്നതെങ്കിൽ പ്രൈസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കറൻസിയുടെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യ സെർച്ച് ചെയ്താണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൂ ഇനി ഏറ്റവും അവസാനം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു ചോദ്യമാണ് ഐഫോണിൽ അല്ലെങ്കിൽ ഐപാഡിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഫ്രീ വീഡിയോ എഡിറ്റർ എഡിറ്ററായതാണ് ഞാൻ പറയും വി എൻ എഡിറ്റർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ വീഡിയോസും ഞാൻ ഈ ഒരു വി എൻ എഡിറ്ററിലാണ് എഡിറ്റ് ചെയ്യുന്നത് നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് റൺ റെൻഡർ ചെയ്ത് ഔട്ട് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഒട്ടുമുക്കാൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത് ചിലർക്കെങ്കിലും ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം അവരുടെ വർക്ക് ഫ്ലോ ഏത് ടൈപ്പിലുള്ള വർക്ക് ഫ്ലോ ആണോ അതിനെ ബേസ് ചെയ്തിരിക്കും വി എൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഇതിൽ കടപ്പുണ്ട് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ടെമ്പലേറ്റ്സ് ഫിൽറ്റേഴ്സ് ഒക്കെ ഫ്രീ ആണ് മ്യൂസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഇതിനകത്ത് നമ്മളിപ്പം ഇവരുടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് പോകണം ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഒരു ക്ലിപ്പ് മാത്രം സെലക്ട് ചെയ്തു അതിവിടെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം ഇതാണ് അതിൻ്റെ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇമേജുകൾ അതിപ്പം സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് അല്ല സ്റ്റിക്കേഴ്സ് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അതേപോലെ ടെക്സ്റ്റ് ധാരാളം ടെക്സ് ടെക്സ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ടൈറ്റിലാണെങ്കിൽ ടൈറ്റിൻ്റെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും മ്യൂസിക്കും ആഡ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ലെവൽസ് മ്യൂസിക്കിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതേപോലെ എഫക്ട്സ് വീഡിയോ എഫെക്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട് അത്യാവശ്യം അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളുടെ ടെക്ടോക്കിലെ ഹരീഷ് പ്രോ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റിയുള്ള വീഡിയോ അതല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യണമെങ്കിൽ ഇതിനെപ്പറ്റി ധാരാളം വീഡിയോസ് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തെ ഏറ്റവും മസ്റ്റ് മസ്റ്റായി ആപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരു ആപ്പെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈക്ക് പെടൻസ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക സോ വൺസ് മീ മിലൻ നെക്സ്റ്റ് വീഡിയോ സോൺ സെഗൻസ്